മദീനയെ മസ്ജിദുൽ നബിയുടെ പരിസരത്തിൽ താമസിക്കുന്ന ആ സഹാബാക്കൾക്ക് അവരുടെ ജീവിതം തന്നെ, ജീവിത ലക്ഷ്യം തന്നെ ഈ മതമായിരുന്നു, ഈ തത്വമായിരുന്നു, ഈ ആദർശമായിരുന്നു, ഈ ഖുർആനായിരുന്നു, ഈ സുന്നത്തായിരുന്നു. ഇത് വളരണം, ഇത് വികസിക്കണം, ഇത് ജനങ്ങളിലേക്ക് എത്തണം, ഇത് നിലനിൽക്കണം, ഇത് സ്ഥാപിക്കപ്പെടണം, ഇതിലൂടെ നേടേണ്ടതായ നേട്ടങ്ങൾ നേടണം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്. നാം അത് നമ്മുടെ ജീവിതത്തിലേക്ക് താരതമ്യേനെ ബന്ധപ്പെടുത്തി നോക്കുക, എന്നാൽ നമുക്ക് വീഴ്ചകൾ കാണാം, തീർച്ചയായിട്ടും കാണാം. ആ വീഴ്ചകൾ നികത്താൻ വേണ്ടിയാണ് കഴിവിന്റെ പരമാവധി ഇവിടെ നാം ഒരുമിച്ച് കൂടുന്നത് എന്നതാണ് പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായ ആ ഹദീസിൽ വീടുകൾ ഈ ബൈത്തും തന്നെ വേണമെന്നല്ല, ഏത് ഇലമിന്റെ സദസ്സിലും ഈ ഹദീസ് ഫിറ്റാക്കാൻ പറ്റുന്നതാണ് എന്ന് മറ്റു ഹദീസുകളുടെ സഹായത്തോടു കൂടി പണ്ഡിതന്മാർ പറഞ്ഞ ശൈലിയും ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. റസൂൽ തുടർന്നു, മജിതമ ഖൗമും ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാ യത്ലൂന കിതാബല്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ പഠിക്കുക എന്ന് മാത്രമല്ല അതിന്റെ വിശദാംശം അതാണ്. യതദാറസൂൻ, യതദാറസൂൻ, യദ്രുസൂന വേറെ, യതദാറസൂന വേറെ. യദ്രുസു എന്ന് പറഞ്ഞാൽ സ്വന്തം വായിക്കലാണ്, യതദാറസൂന എന്ന് പറഞ്ഞാൽ അങ്ങുമിങ്ങും പഠിക്കലാണ്, അഥവാ ചർച്ച ചെയ്യലാണ്. ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അങ്ങുമിങ്ങും ചർച്ച ചെയ്യാൻ മാത്രം അനിവാര്യമായ സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് അതിൻ്റെതാകുന്ന അർഹതകൾ നൽകുക. അങ്ങനെയുള്ള പടുകൂറ്റം പണ്ഡിതന്മാരാണല്ലോ റസൂലുള്ളാഹി പരിസരത്തിൽ താമസിച്ചവര്. നമുക്കറിയാവുന്നതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ ഇവിടെ ജീവിച്ചവരിൽ അഗ്രഗണ്യ പണ്ഡിതന്മാരായിരുന്നു. ദീനിനെ കുറിച്ച് പരിപൂർണ രൂപത്തിൽ ഉൾക്കൊണ്ട മനസ്സിലാക്കിയ വിഭാഗമായിരുന്നു. റിവായത്തുകൾ കുറയാൻ കാരണം അവരിൽ നിന്നിട്ട് പലർക്കും അവരുടെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ഡ്യൂട്ടിയിൽ അവര് മുഴുകിയത് കാരണത്താൽ കൂടുതൽ ഹദീസുകൾ അവര് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അറിവില്ല എന്ന അർത്ഥത്തിലേക്കല്ല, വളരെ നിറഞ്ഞ രൂപത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബിനെ കിനാവിലൂടെ സൂചിപ്പിച്ച സൂചനയിൽ ഇൽമ് നിറയെ നിറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന ശൈലി വരെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം റസൂലുള്ളാഹി തന്നെ ആർക്കെങ്കിലും എന്റെ ശേഷം നബിയാവാൻ അർഹതയുണ്ടെങ്കിൽ അത് ഉമറിനായിരുന്നേ എന്ന ശൈലിയും നാം ഇവിടെ കേട്ടതാണ്. പറഞ്ഞു വരുന്നത്, ഉമറുൽ ഖത്താബേ, ബാബുലവാലിയിലാണ് മുപ്പരുടെ ഒരു വീട്. ബാബുലവാലി അറിയുമല്ലോ, മദീന വിശുദ്ധ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ കിഴക്കേ തെക്ക് ഭാഗത്തിലാണ് ബാബുൽ അവാലി സ്ഥിതി ചെയ്യുന്നത്. ആ കോർണറിലുള്ളതായ പണ്ട് കാലഘട്ടങ്ങളിലുള്ള നാടാണ്, കൃഷി ഇത്തപ്പന തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതായ സ്ഥലം. അത് ഇന്ന് വരെ ഏകദേശം അതിൻ്റെ അവശിഷ്ടം അവിടെ ഉണ്ടാണ്. അങ്ങനെയുള്ള ബാബുൽ അവാലി എന്ന അവാലിയിലായിരുന്നു മഹാനായ ഉമർ താമസിക്കാറുണ്ടായിരുന്നത്. സഹിഹിൽ കാണുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് വരാൻ സാധിക്കാത്ത ദിവസത്തിൽ അദ്ദേഹത്തിന്റെ അയൽവാസിയായ അൻസാരിയെ വിടാറുണ്ടായിരുന്നു. എന്തിനാണ്? അദ്ദേഹം റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ഇരിക്കട്ടെ, എന്നിട്ട് പുതിയ ഇൽമി ശേഖരിക്കട്ടെ, എന്നിട്ട് പുതിയ വിജ്ഞാനം അവിടെ നിന്ന് എനിക്ക് എത്തിച്ചു തരട്ടെ. ഇദ്ദേഹം നേരെ മറിച്ചു, ഉമർ ഒരു ദിവസത്തിൽ പോകും, മാറി മാറി. ഇത് ക്ലാസ് നഷ്ടപ്പെടാൻ പറ്റൂല. ഒരാള് സ്വന്തം പോകുന്നില്ലെങ്കിൽ മറ്റാളെ വിടും. എന്നിട്ട് എന്ത് പറഞ്ഞ് ക്ലാസ്സിൽ, എന്ത് കേട്ടു ക്ലാസ്സിൽ, എന്ത് പുതിയ ഇൽമ് ലഭിച്ചു ക്ലാസ്സിൽ എന്നത് പഠിക്കാൻ വേണ്ടി അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു, അതിന് ആഗ്രഹമുണ്ടായിരുന്നു, അതിന് ആവേശമുണ്ടായിരുന്നു, അതിന് ഉന്മേഷമുണ്ടായിരുന്നു. കാരണം അള്ളാഹു അതിനായി അവർ ശിക്ഷിച്ചതുപോലെ. അത് ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഭാഗമാണ്. സന്ദർശകർ ഒരു പക്ഷേ എന്തിനാണ് ഇതൊക്കെ ഞങ്ങളോട് പറയേണ്ട ആവശ്യമെന്ന് ചോദിക്കും. അതേ ആവശ്യമുണ്ട്. എന്ത്? നമ്മുടെ ഭാവി ജീവിതത്തിൽ മക്ക കണ്ട ശേഷം, മദീന കണ്ട ശേഷം ഈ നാടുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഈ നാട്ടിലറിയ ഇൽമുമായി നമുക്ക് ബന്ധമുണ്ടാവണം. ആ ഇൽമുമായി ബന്ധമുണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആ വിശാലമായ ഖുർആൻ, ആ ഖുർആനിന്റെ അർത്ഥഗാംഭീര്യത, അത് ഫാത്തിഹ ഓതുമ്പോൾ ഉംറ ചെയ്തവൻ ഉംറ ചെയ്യാത്തവനെ പോലെയല്ല, അവൻ ഓതുന്ന ഫാത്തിഹയ്ക്ക് മറ്റുള്ളവൻ ഓതുന്ന ഫാത്തിഹയെക്കാളും അർത്ഥം വ്യത്യാസം വരും. ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവൻ ഇനി നാട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ അവളെ ഇനി നാട്ടിൽ പോയിട്ട് അൽഹംദുലില്ലാ പറയുമ്പോൾ സർവസ്തുതിയും സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവൻ സ്തുതിക്കർഹനാണ്. അപ്പോൾ സ്തുതിക്കർഹനാവാൻ സാധ്യതയുള്ളതായ, അല്ലെങ്കിൽ അർഹതയുള്ളതായ ആ ഭാഗം അവൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. എന്താ? ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക
ലാ ശരീക ലക്. അൽഹംദ്, അൽഹംദ് എന്ന് പറഞ്ഞാൽ സർവ ജിൻസുൽ അഹംദ്, എല്ലാ സ്തോത്രങ്ങളും. എവിടെ ആരെ സ്തോത്രം ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്നത് റബ്ബിന്റെ അനുഗ്രഹമാണ്, റബ്ബ് ചെയ്ത ആ നിഅമത്താണ്. അതുകൊണ്ട് എന്നെ ഉംറയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന, എനിക്ക് വിസ തന്ന, എനിക്ക് ആരോഗ്യം തന്ന, എനിക്ക് കാശ് തന്ന, എന്നെ കൊണ്ടുപോയി ഉംറ ചെയ്യിപ്പിക്കാൻ ചാൻസ് തന്ന, എന്നെ മക്ക കാണിപ്പിച്ചു തന്ന, മദീന കാണിപ്പിച്ചു തന്ന ആ റബ്ബുൽ ഇസ്സത്ത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, അവന് മാത്രമാണ് അൽഹംദ് സർവ സ്തുതിയും എന്ന അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അജ്ജുമ്മ അല്ലെങ്കിൽ ഉംറക്കാരി പറയുക, ഉംറക്കാരൻ പറയുക. അപ്പോൾ ഇവിടെ നിന്ന് അല്പ ദിവസങ്ങൾക്ക്, അല്പ മണിക്കൂറുകൾക്ക് ഈ നാട്ടിൽ വന്നു പോകുന്നവരുടെ ജീവിത ശൈലി തന്നെ മാറണമെന്ന് അള്ളാഹുക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഹജ്ജിന്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഹാജിമാരോടും ഉംറക്കാരോടും വതസവ്വദു, നിങ്ങൾ സമ്പാദിച്ചു പോകണം, നിങ്ങൾക്ക് സമ്പാദിക്കാൻ മാത്രം ഇവിടെ ഉള്ളത് കൊണ്ടാണ് സമ്പാദിച്ചു പോകാൻ അള്ളാഹ് പറയുന്നത്. അങ്ങനെയുള്ള ആ മഹാസമ്പാദ്യത്തിന് നാട്ടിലേക്ക് വന്നു പോകാൻ അള്ളാഹു സുബ്ഹാനഹു തആല ചാൻസ് അല്പ ദിവസങ്ങളിലേക്ക് നൽകിയവരോട് അള്ളാഹ് അത് പറയുന്നുണ്ടെങ്കിൽ മദീനക്കാരാവാൻ, മദീനയിൽ വർഷങ്ങൾ താമസിക്കാൻ, മദീനയിലും മക്കയിലും ചുറ്റിപ്പറ്റി ജീവിക്കാൻ, ധാരാളം ഹജ്ജുകൾ ചെയ്യാൻ, ധാരാളം ഉംറകൾ ചെയ്യാൻ ചാൻസ് കിട്ടിയ എൻ്റെ സദസ്യർ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നവർ ആരായിരുന്നാലും വിരോധമില്ല, എന്തായിരിക്കും പരലോകത്ത് റബ്ബ് ചോദിക്കുക അവരോട്. അതുകൊണ്ട് അതിന് മറുപടി കണ്ടെത്താൻ വേണ്ടിയാണ് ഈ വിജ്ഞാനം ഉൾക്കൊള്ളൽ, അതിന് മറുപടി കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പണ്ഡിതന്മാരുടെ പരിസരത്തിൽ ഒരുമിച്ചുകൂടൽ. എത്രയെത്ര സദസ്സുകൾ മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ, തജീവീദ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ, മനഃപ്പാഠമാക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ, ഉസൂലുൽ ഫിഖ് പഠിക്കണമെങ്കിൽ അങ്ങനെ, ഫിഖ് പഠിക്കണമെങ്കിൽ അങ്ങനെ, ഇൽമുൽ ഹദീസ് പഠിക്കണമെങ്കിൽ അങ്ങനെ, ഉസൂലുൽ ഹദീസ് പഠിക്കണമെങ്കിൽ അങ്ങനെ, അപ്രകാരം തന്നെ അഖീദ പഠിക്കണമെങ്കിൽ അങ്ങനെ. ഇന്നൊന്നും ഉള്ളതല്ല, പണ്ട് തന്നെ മദീന ചരിത്രം, മദീന ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുക, മദീന ചരിത്രത്തിൽ മഹാത്മാക്കളാകുന്ന സഹാബാക്കളുടെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ എത്ര സൗകര്യമുണ്ട്, ആ സൗകര്യം അവിടെയുള്ളവർ ഉപയോഗിച്ചിരുന്നു, അതിനുശേഷമുള്ളവരെല്ലാവരും അങ്ങനത്തെ ഉപയോഗിച്ചു കൊണ്ടേയിരുന്നു. നമ്മുടെ സഹോദര സഹോദരിമാരിൽ, പ്രത്യേകിച്ച് സഹോദരിമാർ, ആ സഹോദരിമാർ അവർ യഥാർത്ഥത്തിൽ അൽ ഉമ്മു മദ്റസത്തുൻ ഉമ്മെന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ്. അവൾ നന്നായി കഴിഞ്ഞാൽ ലോകം നന്നാക്കാൻ അവളെ കൊണ്ട് സാധിക്കും. ഉമ്മെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ ഇറക്കിയതായ ആയത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടല്ലോ, സൂറത്തുൽ അഹ്സാബിൽ ഉദ്ഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മാ, നിങ്ങളുടെ വീട്ടിലിറങ്ങുന്ന ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളും ഖുർആനിന്റെ ആയത്തുകളും അപ്രകാരം അതിന്റെ വിശദാംശമാകുന്ന ഹദീസുകളും നിങ്ങൾ സ്മരിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക. കാരണം നിങ്ങൾ മറ്റു മുസ്ലിം ലോകത്തിന് മാതൃകയുള്ളവരായി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളെ കണ്ടവർ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം പഠിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത് അവിടെയാണ്. അങ്ങനെയുള്ള സ്ഥലമാണ് നിങ്ങൾ കാണുന്ന സ്വർഗത്തോപ്പും അതിൻ്റെ പരിസരവും എന്ന് ഹാജിമാരെ അല്ലെങ്കിൽ ഉംറക്കാരെ, അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്.